वचन मनसावें बलपड़े शक्ति प्रार्थिकों प्रियपेट सा समर्पि प्रार्थिकावे क्रूश चुटी മറച്ച് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടുന്നതായ ആ വചനം കർത്താവേ നിന്റെ ദാസനിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം കർത്താവേനെ നിന്റെ ദാസനെ ശക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ എല്ലാവരെയും തക്ക സമയത്ത് കൂട്ടിവരുത്തണമേ കർത്താവേ ഈ ശുശ്രൂഷകളെല്ലാം മുഖാന്തരം കർത്താവേ സ്വർഗം സന്തോഷിപ്പാൻ നിന്റെ നാമം ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി നന്ദി നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് ഒരിക്കൽ കൂടി അവനെ മഹത്വപ്പെടുത്താം ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് താങ്ക്യൂ ബാബു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കർത്താവിന്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സർവശക്തനായ ദൈവത്തെ ഹൃദയപൂർവ്വം സ്തുതിക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിന്റെ അതിന്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കൃപാസനവും ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ആരംഭിച്ച അത്യാവശ്യം കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയതാണ് അതിൽ പ്രധാനമായും നമ്മൾ പെട്ടകത്തെ സംബന്ധിക്കുന്ന പേരുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി വിവിധങ്ങളായ പേരുകളാൽ ഇത് അറിയപ്പെടുന്നു നമ്മളത് പറഞ്ഞു നമുക്കറിയാം സാക്ഷ്യപ്പെട്ടകം അപ്രകാരം നിയമപ്പെട്ടകം ദൈവത്തിന്റെ പെട്ടകം വിശുദ്ധ പെട്ടകം ബലത്തിന്റെ പെട്ടകം കർത്താവായ യഹോവയുടെ പെട്ടകം സർവഭൂമിയുടെയും നാഥനായവന്റെ പെട്ടകം ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതാണ് പറഞ്ഞതാണ് ആകയാൽ ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്നാൽ ഇന്ന് നമ്മൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന്റെ തന്നെ ബാക്കി വരുന്ന ചില ഭാഗങ്ങളാണ് പെട്ടകം നമ്മൾക്ക് ഇനി അതിന്റെ അളവ് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാമല്ലോ നമ്മളത് ആവർത്തിക്കേണ്ട കാര്യമില്ല പെട്ടകത്തിന്റെ മൂടിവിരി സംബന്ധിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ് സംഖ്യാപുസ്തകം 4 5-6 വാക്യങ്ങൾ സംഖ്യാപുസ്തകം 4 അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം സംഖ്യാപുസ്തകം 4:5-6 അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ എടുത്ത് സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിന്റെ തിരശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം യഹോവയുടെ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധ വർഗത്തിൽ സമാഗമന കൂടാരത്തിൽ ഉള്ള സുഗന്ധ
വർഗത്തിൽ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. പാപയാഗത്തിനുള്ള കാളയുടെ സകല മേധസ്സും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലുള്ള സകല മേധസ്സും അതിൽ നിന്ന് നീക്കണം. വൃക്ക രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും വൃക്കയോടുകൂടെ കരളിന്മേലുള്ള കൊഴുപ്പും അവൻ എടുക്കണം. സമാധാനത്തിനുള്ള കാളയിൽ നിന്ന് എടുത്തതുപോലെ പുരോഹിതൻ ഹോമയാഗപീഠത്തിന്മേൽ അത് ദഹിപ്പിക്കണം. കാളയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും കുടലും ചാണകവുമായി കാളയെ മുഴുവനും അവൻ പാളയത്തിന് പുറത്ത് വെണ്ണീറിട്ട് വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകിന്മേൽ വെച്ച് തീയിട്ട് ചുട്ടുകളയണം. വെണ്ണീർ ഇടുന്നിടത്ത് വെച്ച് തന്നെ അതിനെ ചുട്ട് കളയണം. ഇവിടെ പെട്ടകത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ പെട്ടകത്തിന്റെ ക്രമീകരണങ്ങളില് അതിന്റെ മൂടിവിരി സംബന്ധിച്ചും അതിനെ ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കളെ സംബന്ധിച്ചും എല്ലാം യാഗം നിർവഹണത്തിനെ സംബന്ധിച്ചെല്ലാമാണ് ഇവിടെ ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. എബ്രായ ലേഖനം 20:10 എബ്രായ ലേഖനം 10:20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വിശുദ്ധ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 10:20 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 10:20 ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അവിടെ തിരശീലയ്ക്കകത്തുള്ള പെട്ടകത്തിന്റെ മീതെ വിരിക്കുന്ന വിരിയെ സംബന്ധിച്ച് അത് കർത്താവിന്റെ മനുഷ്യത്വത്തെയാണ് കാണിക്കുന്നത്. തകശു തോൽ കൊണ്ട്, തകശ് എന്ന് പറയുന്ന ഒരു മൃഗത്തിന്റെ തോലുകൊണ്ട് വേണം ആ മൂടിവിരി ഉണ്ടാക്കാൻ. അത് തകശ് എന്ന് പറയുന്ന മൃഗം കാഴ്ചയ്ക്ക് ഒട്ടും സൗന്ദര്യമുള്ളതല്ല. വളരെ വിരൂപമായ, സൗന്ദര്യമില്ലാത്ത ഒരു മൃഗമാണ് തകശ്. ആ മൃഗത്തിന്റെ തോല് ദൈവമഹത്വത്തിന്റെ കാവൽക്കാരനായ പെട്ടകത്തെ മൂടുവാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന വസ്തുത വളരെ ചിന്തോദ്ദീപകമാണ്. കാരണം യാതൊരു അർഹതയും യോഗ്യതയും ഇല്ലാതിരിക്കെ, സൗന്ദര്യങ്ങളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക കോമളത്വമില്ലാത്ത ആ മൃഗത്തിന്റെ തോല് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അത് ഇന്ന് ഉപയോഗിക്കപ്പെടുകയാണ്. തകശു തോല് ചെരുപ്പുണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുമായിരുന്നു. വളരെ ചെലവേറിയതാണ്. അത് വലിയ സൗന്ദര്യബോധമൊന്നും അതിനില്ലെങ്കിലും, കാഴ്ചയ്ക്കൊന്നുമില്ലെങ്കിൽ പോലും അത് ഉന്നതമായ സ്ഥാനത്ത് അത് ഉപയോഗപ്പെട്ടിരുന്നു എന്നതുപോലെ ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെ, നമ്മളൊക്കെ അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ കിടന്നവരാണ്. യോഗ്യതയില്ലാത്ത സ്ഥാനങ്ങളിൽ നമ്മൾ നിബദ്ധിച്ചിരുന്നവരാണ്. എന്നാൽ അവിടെ നിന്നെല്ലാം നമ്മളെ അവൻ രൂപാന്തരപ്പെടുത്തി, നമ്മെ മാറ്റി, നമുക്ക് ഉന്നതമായ സ്ഥാനം അവൻ നമുക്ക് നൽകുകയായിരുന്നു. അങ്ങനെ ആ ഉന്നത പദവിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന സർവശക്തനായ കർത്താവിന്റെ മഹത്വത്തെയാണ് ഇത് കാണിക്കുന്നത്. നീല നൂൽ കൊണ്ട് മൂടുന്നത് കർത്താവിന്റെ സമ്പൂർണ ദൈവത്വത്തെയാണ് കാണിക്കുന്നത്. കഹാത്യർ മാത്രമേ പെട്ടകം ചുമക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. പെട്ടകം പുറപ്പെടുമ്പോഴും വിശ്രമിക്കുമ്പോഴും മോശ അവർക്ക് ചില ദൈവത്തിന്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുക്കണമായിരുന്നു, ന്യായപ്രമാണത്തെ ചൊല്ലിക്കൊടുക്കണമായിരുന്നു. എന്താണ് ചൊല്ലിക്കൊടുക്കുക? നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും,
മോശയുടെ വാക്കുകൾ സംഖ്യാപുസ്തകം പത്താം അധ്യായത്തിന്റെ 35-36 വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. മോശ ചൊല്ലി കൊടുക്കുന്നത് എന്താകുന്നു എന്ന് പത്താം അധ്യായത്തിന്റെ 35-36 വാക്യങ്ങൾ. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ യഹോവയെ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ അവൻ യഹോവയെ അനേകമായിരമായ ഇസ്രായേലിന്റെ അടുക്കൽ മടങ്ങി വരണമേ. ഈ ഒരു വാചകം മോശ പെട്ടകത്തിന്റെ പുറപ്പെടലിന്റെ സമയത്തും പെട്ടകം വിശ്രമിക്കുന്ന സമയത്തും ജനത്തിന് ചൊല്ലിക്കൊടുക്കണമായിരുന്നു. ചുരുക്കത്തിൽ പെട്ടകത്തെ മൂടുന്ന മൂടി വിരിയും, പെട്ടകത്തെ മൂടുന്ന സകല സംവിധാനങ്ങളും നല്ലവനായ കർത്താവിന്റെ മനുഷ്യത്വത്തെയും ദൈവീക മഹത്വത്തെയും വെളിപ്പെടുത്തുന്നതായിരുന്നു. പെട്ടകം ചുമക്കുവാൻ 4 ഭാഗത്തുമായി 2 സൈഡിലും 2 വളയങ്ങൾ വീതമുണ്ടായിരുന്നു. 4 വളയം, അതിന് തണ്ടുകൾ ഇട്ടിരുന്നു. ഈ തണ്ടുകൾ ഊരാൻ പാടില്ലായിരുന്നു. എന്നാൽ പെട്ടകം സ്ഥിരമായി ആലയത്തിൽ സ്ഥാപിച്ചപ്പോഴാണ് ആ പെട്ടകത്തിന്റെ തണ്ടുകൾ ഊരിയത്. അതുവരെയും പെട്ടകം ചുമക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തണ്ട് ഊരി മാറ്റുവാൻ അനുവദിച്ചിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത വേദഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോ പെട്ടകത്തിനുള്ളിലെ 3 വസ്തുക്കളെ സംബന്ധിച്ച് നമ്മൾ കാണുകയാണ്. 1, മന്ന ഇട്ട് വെച്ച പൺപാത്രമാണ്. പുറപ്പാട് പുസ്തകം 16 അധ്യായത്തിന്റെ 1-4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 16 അധ്യായം ഇങ്ങനെയാണ്. അവൻ ഏലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട 2015 അവരുടെ സംഘമൊക്കെയും ഏലീമിനും സീനായിക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പെറുപെറുത്തു. മന്ന ഇട്ടുവെച്ച പാത്രം എന്തിനാണ് കാണിക്കുന്നത്? 3 കാര്യങ്ങളെയാണ് അത് വേണ്ടത്. 2, ദൈവീക കരുതലിന്റെ ഓർമ്മ. 3, ജീവനുള്ള അപ്പമായ. ഇങ്ങനെ 3 കാര്യങ്ങളെ പെട്ടകത്തിനുള്ളിൽ സൂക്ഷിക്കുന്ന 3 വസ്തുക്കളിൽ ഒന്നായ മന്നയിട്ട് വെച്ച പൊൻപാത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം സമാഗമന കൂടാരത്തിലെ സകല ഉപകരണങ്ങളും സകല വസ്തുക്കളും വലിയവനായ കർത്താവിന്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളെ, തന്റെ രക്ഷണ്യ പ്രവർത്തനങ്ങളുടെ, സഭയിൻ കൂടാരത്തിന്റെ ദൈനംദിനമായ പ്രത്യാശയെ വെളിപ്പെടുത്തുവാൻ ഉതകുന്നതാണ് അതിന്റെ ഓരോ കാര്യങ്ങളും അതിന്റെ ഓരോ ഘടകങ്ങളും. പ്രിയാദൈവമക്കളെ, അങ്ങനെ മന്നയിട്ട് വെച്ച പൺപാത്രം നമുക്ക് നൽകുന്ന ആത്മീയ സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കർത്താവ് കൃപ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2 അഹരോന്റെ തളിർത്ത പടിയാണ്. പൗരോഹിത്യത്തിനെതിരായ
മത്സരത്തിന്റെ സാക്ഷ്യമാണ് അഹരോന്റെ തളിർത്തവടി സൂചിപ്പിക്കുന്നത്. സംഖ്യാപുസ്തകം 16 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ സംഭവം കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിന്റെ അഹരോന്റെ തളിർത്തപടി പൗരോഹിത്യത്തിനെതിരായുള്ള മത്സരത്തിന്റെ സാക്ഷ്യത്തെയും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും അത് വെളിപ്പെടുത്തുകയാണ്. സംഖ്യാപുസ്തകം 17 അധ്യായം 18 വാക്യം വായിക്കുമ്പോൾ അവിടെ 17 വാക്യമല്ല 13 വാക്യം, ഇസ്രായേൽ മക്കളിലോ നിങ്ങളിടയിൽ പാർക്കുന്ന പരദേശികൾ ആരെങ്കിലും തിന്നാകുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അവൻ അതിന്റെ രക്തം കളഞ്ഞ് മണ്ണിട്ട് മൂടേണം. അതിന്റെ വ്യവസ്ഥയെ സംബന്ധിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 17 അധ്യായത്തിൽ യാഗമർപ്പിക്കേണ്ട ശരിയായ സ്ഥാനം, അതോടൊപ്പം തന്നെ പൗരോഹിത്യ നിയമങ്ങൾ, അഹരോനും പുരോഹിതന്മാരും ചെയ്യേണ്ട വസ്തുതകൾ, അതിന്റെ 8 വാക്യം നാം വായിക്കുമ്പോൾ കാണാം. നീ അവരോട് പറയേണ്ടതെന്നാൽ, ഇസ്രായേൽ ഗ്രഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും ഹോമയാഗമോ ഹനനയാഗമോ അർപ്പിക്കുകയും അത് യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൾ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ ശുശ്രൂഷകളോട് മത്സരിക്കുക എന്നുള്ളത് ദൈവജനമായ ഇസ്രായേലിന്റെ ആ കാലത്തെ പല പാപങ്ങളിൽ ഒന്നായിരുന്നു. അതിന്റെ ഓർമ്മയ്ക്കും അതിന്റെ സാക്ഷ്യപ്പെടുത്തലിനുമായിരുന്നു അഹരോന്റെ തളിർത്ത വടി എന്ന് നാം ഓർത്തിരിക്കണം. വീണ്ടും നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, നിയമപ്പെട്ടകത്തിന്റെ കൽപ്പലകയാണ് 3. 3 ഉപകരണങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന് മന്നയിട്ട് വെച്ചിരിക്കുന്ന പത്രം, മറ്റൊന്ന് അഹരോന്റെ തളിർത്തപടി, 3 നിയമത്തിന്റെ കൽപ്പലക. അത് അവരുടെ അനുസരണക്കേടിനെതിരായ സാക്ഷ്യപത്രമാണ്. പുറപ്പാട് പുസ്തകം 32:19. ഈ 3 കാര്യങ്ങൾ, ഈ 3 വസ്തുതകൾ നാം സാക്ഷ്യപ്പെട്ടകമെന്ന പെട്ടിക്കകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും. മറ്റൊന്നാണ് കൃപാസനവും അഥവാ കൃപയുടെ ഇരിപ്പിടം. കൃപാസനം അല്ലെങ്കിൽ കൃപയുടെ ഇരിപ്പിടം. പുറപ്പാട് പുസ്തകം 25 അതിന്റെ 17 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 25:17 വാക്യം ഇങ്ങനെയാണ്, ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യപ്പെട്ടകത്തിൽ വയ്ക്കണം തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം. അതിന്റെ നീളം 2.5 വീതി 1.5 ആയിരിക്കണം. ഇപ്പൊ മുന്നമേ പഠിച്ചിട്ടുണ്ട്, പെട്ടകത്തെ മൂടുന്ന പലകയ്ക്ക് പറയുന്ന പേരാണ് കൃപാസനം. ആ കൃപാസനം എന്ന പലകയ്ക്ക് 2.5 നീളവും 1.5 വീതിയും. ആ പലകയുടെ മീതെ 2 ഭാഗത്തും കെരൂബുകളുണ്ട്. അതിന്റെ ചിത്രം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചതാണല്ലോ. ഇതാണ് ആ ചിത്രം നമ്മൾ ചിന്തിച്ചതാണ്, കെരൂബുകൾ. അത് അതിന്റെ തിരുവാസത്തിലേക്ക് ഈ ഭാഗത്ത്, ഇവിടെ ഈ ഭാഗം, ഈ തിരുനിവാസത്തിലേക്ക് നോക്കി നിൽക്കുന്നു. അതിനെ മൂടുന്ന ആ പലക, ഈ പലകയുടെ 2 കാണുന്നതാണ് കെരൂബുകൾ. ആ പലകയ്ക്കാണ് കൃപാസനം എന്ന് പറയുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ആ കൃപാസനം അതിനെ മൂടുന്ന പലകയ്ക്ക് 2.5 നീളവും 1.5 വീതിയും ഉണ്ടായിരുന്നു. ഇതൊരു വലിയ സംഭവമാണ്. മൂലഭാഷയിൽ മൂടുക എന്നർത്ഥം വരുന്ന
പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ന്യായ പ്രമാണത്തെ, അതോടൊപ്പം തന്നെ മനുഷ്യവർഗത്തിന്റെ പാപത്തെ ദൈവ കൃപ കൊണ്ട് മൂടുന്നു. കൃപാസനം എന്തിനെ കാണിക്കുന്നു? നമ്മൾ പറഞ്ഞല്ലോ, പെട്ടകത്തിന് അകത്തിരിക്കുന്ന മൂന്ന് വസ്തുക്കളുണ്ട്. ആ മൂന്ന് വസ്തുക്കളും ഇസ്രായേൽ ജനത്തിന്റെ മത്സരത്തെ, ഇസ്രായേൽ ജനത്തിന്റെ പാപത്തെ, ഇസ്രായേൽ ജനം ദൈവത്തോട് നിഗളിച്ചതിന്റെ അനുസരണക്കേട് കാണിച്ചതിന്റെ പ്രതീകങ്ങളാണ് മൂന്ന് വസ്തുക്കൾ. നിയമത്തിന്റെ പലക, അത് അനുസരണക്കേടിന്റെ അടയാളമാണ്, അത് അനുസരണക്കേടിന്റെ അടയാളമാണ്. മറ്റൊന്ന് അകത്ത് വെക്കുന്ന മണ്ണയിട്ട് വെച്ച പാത്രം, അത് ദൈവത്തോട് മറുതലിച്ചതിന്റെ പ്രതീകമാണ്. മറ്റൊന്നാണ് തളർത്തപടി, പൗരോഹിത്യത്തോടും പൗരോഹിത്യ നിയമങ്ങളോടും അനുസരിച്ചതിന്റെ പ്രതീകം. ഇതിനെയെല്ലാം മൂടുന്ന ഒന്നായിരുന്നു കൃപാസനം എന്ന പലക. ദൈവങ്ങളെ, ഇത് പുതിയ നിയമത്തിൽ നമുക്ക് വലിയ സന്ദേശമാണ് ഇത് നൽകുന്നത്. എന്താണത്? ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന സകല പാപത്തെയും മൂടുവാൻ പോകുന്നതാണ് ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപ, മെർസി സീറ്റ്, കൃപാസനം, ദൈവത്തിന്റെ കരുണയുടെ സിംഹാസനം, ദൈവസ്നേഹത്തിന്റെ സിംഹാസനം, ദൈവിക കരുതലിന്റെ സിംഹാസനം. നമ്മൾ ഓർക്കണം, നമ്മൾ പഠിച്ചിരിക്കണം, കൃപാസനത്തെ സാക്ഷ്യപ്പെട്ടകത്തിനകത്തുള്ള ദൈവജനത്തിന്റെ മത്സര്യങ്ങളുടെയും അവരുടെ തിന്മയുടെയും പ്രതീകങ്ങളായി അതിനകത്ത് സൂക്ഷിച്ചു വെച്ച, അവരുടെ തിന്മകളെ കവർ ചെയ്യുന്ന ആത്യന്തികമായ കൃപയാണ് കൃപാസനം. ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളെ, ലംഘനങ്ങളെ മറയ്ക്കുവാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് മാത്രമേ കഴിയൂ. പാപം പെരുകിയെടുത്ത് ദൈവത്തിന്റെ കൃപ അത്യന്തം വർദ്ധിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. കൃപയുടെ വർധനമുണ്ടായി എവിടെ? പാപത്തിന്റെ വർധനമുള്ളിടത്ത്. പക്ഷെ പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് പാപം ചെയ്യുകയെന്നോ കൃപ വർദ്ധിക്കേണ്ടതിന് പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത്. കൃപ വർദ്ധിക്കാൻ വേണ്ടിയിട്ടല്ല പാപം ചെയ്യുക. എത്ര പാപം ചെയ്താലും അതിനെ മൂടുവാൻ പോന്ന കൃപ അവന്റെ പക്കലുണ്ട്. അതാണ് കൃപാസനം. ആ പലകയ്ക്ക് കീഴിലാണ്, ദൈവത്തിന്റെ കൃപയ്ക്ക് കീഴിലാണ് മനുഷ്യന്റെ സകലവിധ തിന്മകളും സകലവിധ പാപങ്ങളും എന്ന വസ്തുത മറക്കരുത്. ദൈവമക്കളെ, മറക്കരുത്. നിശ്ചയമായും മരുഭൂമിയിൽ ജീവിക്കുന്ന ആ ജനം ഇത് കണ്ട് ജീവിച്ചു, ഇത് കണ്ട് മുൻപോട്ട് പോയി. അവരവരുടെ വിശ്വാസത്തിൽ ഇത് കണ്ട് ഓരോ ദിനവും ചിട്ടപ്പെടുത്തി മുൻപോട്ട് പോയി. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അടുത്ത് നാം ചിന്തിക്കുമ്പോൾ മഹാപുരോഹിതന്മയെ കുറിച്ചാണ്, പുരോഹിതന്മാരെ കുറിച്ചും മഹാപുരോഹിതന്മാരെ കുറിച്ചുമാണ്. പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ആരാണ് യഥാർത്ഥത്തിൽ പുരോഹിതൻ? ഇവരെ സംബന്ധിച്ച് നമ്മൾ എബ്രായ ലേഖനം 5:6 നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്താണ് പുരോഹിതന്റെ ദൗത്യം? പുരോഹിതൻ ഒരു മധ്യസ്ഥനാണ്, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഒരു മധ്യസ്ഥനാണ്. ദൈവത്തിന്റെ സ്ഥാനാപതിയാണ് എന്ന് പറയാം. ഈ പുരോഹിതൻ മടങ്ങി വരുന്നവനാണ്. നമ്മൾ പഠിച്ചല്ലോ, കൃപാസനത്തിൽ കടന്നു ചെന്ന് ആണ്ടിലൊരിക്കൽ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള രക്തത്തളിപ്പും നടത്തി മഹാപുരോഹിതൻ തിരിച്ചു വന്ന് ആലയത്തിൽ കാത്തിരിക്കുന്ന ദൈവജനത്തെ അനുഗ്രഹിച്ചാണ് ഒരു യാഗത്തിന്റെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത്.
യാഗമൃഗത്തെ പുരോഹിതൻ ഏറ്റെടുത്ത് യാഗപീഠത്തോട് ചേർത്ത് കെട്ടി അതിനെ ഉചിതമായ സമയത്ത് യാഗമർപ്പിച്ച് അതിന്റെ രക്തം കൊണ്ടുപോയി കൃപാസനത്തിൽ തളിച്ച് തിരിച്ചു വന്ന് ജനത്തെ അനുഗ്രഹിക്കുന്ന സമയം വരെയുള്ള ആ നീണ്ട കാലയളവ് ആ നീണ്ട പ്രോസസ് എപ്പോഴാണ് അവസാനിക്കുന്നത് ചോദിച്ചാൽ മഹാപുരോഹിതൻ വന്ന് ജനത്തെ അനുഗ്രഹിക്കുമ്പോഴാണ്. ഇവിടെ പറയപ്പെടുന്ന ഒരു നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചേരെ, നോട്ട് ചെയ്ത് വെച്ചേരെ ദൈവമക്കളെ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനായ മഹാപുരോഹിതന്റെ ദൗത്യം വളരെ വലുതാണ്. പഴയ നിയമകാലത്ത് അത് ലേവി കുലത്തിന് മാത്രം അനുവദനീയമായിരുന്നു, വേറെ ആർക്കും പ്രാകാരത്തിന് അകത്ത് പ്രവേശിക്കാനോ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനോ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനോ അനുവാദം ഉണ്ടായിരുന്നില്ല. അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നു. ഒരു കാര്യം മറന്നു പോകരുതേ, നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ഏക മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ ആ കർത്താവ് മാത്രമാണ്. ദൈവാലയവും അതിലുള്ള അനുഗ്രഹങ്ങളും ദൈവജനത്തിന് പ്രയോജനപ്പെടുത്തുന്നത് പുരോഹിതന്മാർ മുഖേനയാണ്. ആലയത്തിനകത്ത് ശുശ്രൂഷിക്കുന്ന ദാവീദിന്റെ കാലത്ത് അതിന് ക്രമങ്ങൾ ഉണ്ടാക്കി, ആ ക്രമങ്ങൾക്ക് അനുസരിച്ച് ആലയത്തിന് ശുശ്രൂഷയ്ക്ക് കയറി വരുന്ന ആ ശുശ്രൂഷകനാണ് ആത്മീയ അനുഗ്രഹങ്ങളെ ദൈവജനവുമായി ബന്ധിപ്പിക്കുന്ന പുരോഹിതനാണ്. യഥാർത്ഥത്തിൽ ഒരു സത്യ പുരോഹിതൻ അഥവാ ന്യായപ്രമാണം വിഭാവന ചെയ്യുന്ന പുരോഹിതൻ എന്ന് നമ്മൾ ഓർത്തിരിക്കണം. നാം എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു. 5:6 ഇങ്ങനെയാണ്: അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ വേറൊരു പേര് കാണുകയാണ്. അവിടം വരെയും അഹരോന്റെ പൗരോഹിത്യമാണ് നമ്മൾ ഈ പറയുന്ന സമാഗമന കൂടാരത്തിലുള്ളത്. അഹരോന്റെ പൗരോഹിത്യം അത് ഒരു ഗോത്രത്തിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു പുതിയ പേര് കാണാം, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്നാണ് അത് അറിയപ്പെടുന്നത്. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഉത്തരണെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾക്ക് കിട്ടിയ പൗരോഹിത്യമാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. ഏതാണ് നമ്മുടെ പൗരോഹിത്യം? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. അങ്ങനെ നമ്മൾ പുരോഹിതന്മാരാണ്. വെളിപ്പാടുകളിന്റെ 6 നമ്മെ അവൻ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. ക്രിസ്തു നിമിത്തം മൽക്കീസദേക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവിൽ നിന്ന് ജനിച്ച നമ്മളെല്ലാവരും അവന്റെ പുരോഹിതന്മാരാണ്. എന്നാൽ പഴയ നിയമത്തിലോ അത് അഹരോന്റെ കുലത്തിൽ ജനിക്കണമായിരുന്നു. വേറെ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
മറ്റൊരു മാർഗമില്ല. അഹ്റോന്റെ കുലത്തിൽ ജനിച്ച്, അഥവാ ലേവിയ കുലത്തിൽ ജനിച്ച് അഹ്റോന്യ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം നിർവഹിക്കണമായിരുന്നു. ഈ പൗരോഹിത്യ നിർവഹണത്തിൽ അവരുടെ ചില വസ്ത്രങ്ങളും ഉപയോഗങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അവരുപയോഗിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്, അവരുടെ വസ്ത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതാണ് മാർപ്പതക്കം എന്ന് പറയും. ഇത് മഹാപുരോഹിതന്റെ വസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാർപ്പതക്കം. മഹാപുരോഹിതന്റെ വേഷഭൂഷാദികളിൽ ഏറ്റവും വിലയേറിയത് ഈ മാർപ്പതക്കമാണ്. അമൂല്യങ്ങളായ 12 രത്നക്കല്ലുകൾ അതിൽ പതിച്ചിരുന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾ 12 പേരുകൾ ഓരോ കല്ലിൽ കൊത്തിയിരുന്നു. ഈ മാർപ്പതക്കം മഹാപുരോഹിതൻ തന്റെ നെഞ്ചിലാണ് ധരിക്കുന്നത്. നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമ്മെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു എന്നതിനെയാണ് ഈ മാർപ്പതക്കം കാണിക്കുന്നത്. മാർപ്പതക്കത്തിലെ അതിനെ അല്ലെങ്കിൽ മാർപ്പതക്കത്തെ ന്യായാധിപ പതക്കം എന്നും മറ്റൊരു പേരുണ്ട്. ന്യായാധിപ പതക്കം എന്ന് പറയാൻ കാരണം 28:29 വാക്യം വായിച്ചാൽ കാണാം. കാരണം അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഊറീം തുമ്മീം ഈ രണ്ട് കല്ലുകൾ കൊണ്ടാണ് മഹാപുരോഹിതൻ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നത്. കല്ലിന്റെ പേര് ഊറീം തുമ്മീം എന്ന് പേരാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സത്യം വെളിപ്പാടും സത്യവും. ഊറീം എന്ന വാക്കിന് വെളിപ്പാടെന്നും തുമ്മീം എന്ന വാക്കിന് സത്യം എന്നും വിളിക്കുന്നു. ഊറീം തുമ്മീം എന്ന് പറയുന്ന മാർപ്പതക്കത്തിലെ ഈ രണ്ട് കല്ലുകൾ വഴിയാണ് ഒരു കാര്യം ദൈവത്തിന് പ്രസാദകരമാണോ അല്ലയോ, ദൈവഹിതമാണോ പോകണമോ വേണ്ടയോ, യുദ്ധത്തിന് പുറപ്പെടണമോ വേണ്ടയോ, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഊറീം തുമ്മീം എന്ന് പറയുന്ന രണ്ട് കല്ലുകൾ മുഖേനയായിരുന്നു. വെളിപ്പാടും സത്യവും എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രക്ഷിതാവായ യേശു ക്രിസ്തുവിൽ നിന്നാണ് ഇന്ന് നമുക്ക് വെളിച്ചവും സത്യവും കിട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സകല സത്യപ്രകാശവും മുഴുവൻ തേജസ്സും മുഴുവൻ മഹിമയും ജീവനുള്ള കർത്താവിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. ഊറീമിന്റെയും തുമ്മീമിന്റെയും സ്വഭാവം, ആകൃതി എന്നിവ, അവ ഉപയോഗിച്ചിരുന്ന വിധത്തെക്കുറിച്ചും വ്യക്തമായ രേഖപ്പെടുത്തലുകളൊന്നും നമുക്ക് വേദപുസ്തകത്തിൽ കാണാനില്ല. ഇവ പരന്ന ചെറിയ രണ്ട് തകിടുകളാണ് എന്ന് പൊതുവെ ഊഹിക്കപ്പെടുന്നു. രണ്ടിന്റെയും ഒരു വശത്ത് ഊറീം എന്നും മറുവശത്ത് തുമ്മീം എന്നും രേഖപ്പെടുത്തിയിരുന്നു. നറുക്കെടുക്കുന്നത് പോലെ രണ്ടും ഊറീം വശം കാണിച്ചാൽ ഉത്തരം നിഷേധാത്മകമായിരിക്കും, രണ്ടും തുമ്മീം വശം കാണിച്ചാൽ ഉത്തരം ക്രിയാത്മകവും, ഒന്ന് ഊറീമും മറ്റേത് തുമ്മീമും കാണിച്ചാൽ ഉത്തരമില്ല എന്നുമാണ് അർത്ഥം കാണിച്ചിരുന്നത്.
യഹൂദ ചരിത്രകാരനായ ജോസീഫസിന്റെ അഭിപ്രായം ഇതിനോട് ഏകദേശം ഒത്തുവരുന്നതാണ്. ദൈവങ്ങളെ, ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക, ദൈവത്തിന്റെ ഹിതം ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ അവർക്കറിയാമായിരുന്നു, എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അതും അവർക്ക് നഷ്ടപ്പെട്ടു. മഹാപുരോഹിതന്റെ വിശുദ്ധ മുടി തലപ്പാവും നെറ്റിപ്പട്ടവും, അതിന്റെ 28 അധ്യായം പുറപ്പാട് പുസ്തകം 28 36-38 വരെയുള്ള വാക്യങ്ങളിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഞ്ഞിനൂൽ കൊണ്ടുള്ള ഒരു മുടിയും അഥവാ തലപ്പാവ് അവർ ഉപയോഗിച്ചിരുന്നു. അതിന്റെ മുൻവശത്തായി തങ്കം കൊണ്ടുണ്ടാക്കിയ ഒരു ചട്ടവും മഹാപുരോഹിതൻ ധരിക്കണം. ചട്ടത്തിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് രേഖപ്പെടുത്തണം. ഒരു മഹാപുരോഹിതന്റെ പട്ടം അതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ചെറിയ സ്ക്വയർ, ഒരു അടയാളമുണ്ട്. അതിൽ എഴുതി വയ്ക്കും, ഇത് യഹോവയ്ക്ക് വിശുദ്ധം. ആലയം ചുമക്കുന്നവൻ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവൻ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. ആലയത്തിൽ യഹോവയ്ക്ക് വേണ്ടി ഏത് പ്രവൃത്തി ചെയ്യുന്നവനും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ആലയത്തിനകത്തുള്ള ശുശ്രൂഷയും അതിന്റെ പ്രവർത്തനവും ഓരോ മഹാപുരോഹിതനും വളരെ വിശുദ്ധിയോടെ വളരെ പവിത്രതയോടെ ചെയ്തെടുക്കേണ്ടതായിരുന്നു. ഈ വിഷയത്തിന്റെ സമാപനം എന്ന വണ്ണം പറഞ്ഞാൽ, മഹാപുരോഹിതന്റെ ഏറ്റവും വലിയ നിയോഗം എന്ത് എന്ന് ചിന്തിച്ചാൽ, ജനത്തെ ആത്മീയമായ മുഴുവൻ അനുഗ്രഹങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ളതാണ്. ഇത് സഭയിലെ പട്ടത്തുമായി യാതൊരു ബന്ധവുമില്ല, അതുമായിട്ട് ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കേണ്ടതല്ല. അതല്ല നമ്മൾ പഠിക്കുന്നതൊന്നും. ഇത് ന്യായപ്രമാണ പ്രകാരം ഇസ്രായേൽ ജനത്തിന് അവരുടെ മരുഭൂമി പ്രയാണം, അല്ലെങ്കിൽ അവർ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം, ദൈവത്തിന്റെ ആത്മീയ അനുഗ്രഹങ്ങൾ അവർക്ക് പ്രാപിച്ചെടുക്കേണ്ടതിന് ദൈവത്താൽ നിയോഗിച്ച ഒരു സംവിധാനമായിരുന്നു. നമ്മുടെ മഹാപുരോഹിതനോ? അവൻ വീണ്ടും വരുന്ന മഹാപുരോഹിതനാണ്. അവൻ വീണ്ടും വന്ന് ജനത്തെ അനുഗ്രഹിപ്പാനായി അവൻ കടന്നു വരും. ദൈവമക്കളെ, സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തിന്റെ ആരംഭം മുതൽ മരുഭൂമിയിൽ, വെറും പാഴ് മരുഭൂമിയിൽ, വെറും പാഴായ തറയിൽ കുറ്റികൾ നാട്ടി അതിനെ ചുറ്റും അന്താഴങ്ങൾ തീർത്ത് അതിന് മൂടശീലയുണ്ടാക്കി മരശീലകൾ ഉണ്ടാക്കി ദൈവജനത്തെ 4 ഭാഗങ്ങളിലാക്കി നിർത്തി അവർക്ക് ദൈവത്തെ ആരാധിപ്പാനായി സംവിധാനം ദൈവം ചെയ്തു കൊടുത്തു. ഇതാ ദൈവം മനുഷ്യരോടുകൂടെ നടത്തം വരുന്ന കൂടാരം. ദൈവം തന്റെ ജനത്തിന്റെ മധ്യയെ പാർക്കേണ്ടതിനായിരുന്നു അത്, നമ്മൾ പഠിച്ചല്ലോ. ആ കാലത്ത് കൂടാരത്തിൽ ഇറങ്ങി വന്ന് വസിച്ച ദൈവം ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ അവൻ ഇറങ്ങി വന്ന് വസിച്ചിരിക്കുകയാണ്. ഇന്ന് പണിയപ്പെട്ടതോ നാട്ടപ്പെട്ടതോ ആയിട്ടുള്ള കൂടാരങ്ങൾക്കകത്തല്ല നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങി വന്ന് വസിക്കുന്ന ഒരു മഹാപുരോഹിതനും ഒരു സ്വർഗീയ സാന്നിധ്യവും ഒരു ദൈവ സിംഹാസന സ്ഥാനവും നമ്മുടെ കൊച്ച ഹൃദയമാകുന്ന ശ്രീകോവിലുണ്ട്. മറക്കരുത്, അവിടെ എപ്പോഴും യാഗങ്ങൾ ഉയരണം. പഴയ നിയമകാലത്ത് ആ കൂടാരത്തിനകത്ത് 5 യാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. 5 യാഗങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗാർപ്പണത്തിന്റെ 5 അടയാളങ്ങളായിരുന്നു, ലക്ഷ്യങ്ങളായിരുന്നു. അവൻ ഗോതമ്പ് പോലെ പൊടിക്കപ്പെട്ടു, യാഗമൃഗങ്ങളെ അറുക്കുന്ന പോലെ അറുക്കപ്പെട്ടു, യാഗമൃഗങ്ങളുടെ രക്തം അതെ ഒഴിച്ചു കളയുന്ന പോലെ അവൻ പാനീയാഗമായി ഒഴിക്കപ്പെട്ടു.
അവന്റെ മാംസം യാഗമൃഗത്തിന്റെ മാംസം അവർക്ക് ആഹാരമായി, ഇതുപോലെ നമ്മുടെ കർത്താവ് നമുക്ക് ആഹാരമായി. അങ്ങനെ പഞ്ചയാഗങ്ങൾ പഞ്ചകായങ്ങളുടെ മുറിവുകളാൽ വെളിപ്പെടുത്തപ്പെട്ടു. കർത്താവിന്റെ പഞ്ചമുറിവുകൾ പഞ്ചയാഗങ്ങൾക്ക് തത്തുല്യമാണ്. അവൻ കാൽവറിയിൽ അഞ്ച് യാഗങ്ങളും നിറവേറ്റി. ഈ യാഗങ്ങളുടെ അനന്തര ഫലം എന്തായിരുന്നു? പഴയ നിയമകാലത്ത് യാഗം പാപത്തിന്റെ മോചനത്തിനായിരുന്നെങ്കിൽ, അത് താൽക്കാലികമായിരുന്നെങ്കിൽ, നമ്മുടെ അരുമ കുഞ്ഞാടിന്റെ യാഗം നിമിത്തം നമുക്ക് എന്നും നിലേക്കുമായി വിടുതൽ ഉണ്ടായി. അങ്ങനെ യാഗാർപ്പണം കഴിഞ്ഞു, തീർന്നില്ലല്ലോ. കൂടാരത്തിനകത്ത് ശെഖീനായി ഇറങ്ങി വരും. രാത്രിയിൽ അവർക്ക് വെളിച്ചം കൊടുക്കും, പകര് അവർക്ക് തണൽ കൊടുക്കും. ആ ദൈവത്തിന്റെ കരുതലും സംരക്ഷണവും, രക്ഷിക്കപ്പെട്ട ഒരു ദൈവമൈതലിന് അവന്റെ വരവ് വരെയുള്ള കാലയളവിൽ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. പതിരിപ്പോകാതെ മുൻപോട്ട് പോകാൻ ഈ സിയോൻ യാത്രക്കാരായ നമുക്ക് പതിരിപ്പോകാതെ മുന്നേറുവാൻ അവന്റെ ശെഖീനാ നമുക്ക് തണലാണ്. അവന്റെ പരിശുദ്ധാത്മാവ് വരികയും പോകുകയുമല്ല. പരിശുദ്ധാത്മാവ് എന്ന ശെഖീനാ ഈ വചനം കേൾക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ വാഴുകയാണ്, വാഴുകയാണ്, വാഴുകയാണ്. ആ ശെഖീനാ നമ്മുടെ ഹൃദയത്തിൽ വാഴുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവന്റെ ശെഖീനായുടെ മറവിലായിരിക്കാൻ അവൻ നമുക്ക് കൃപ തരട്ടെ. ദൈവമക്കളെ, മരുഭൂമി വാസം തീരുന്ന കാലത്ത് ഈ കൂടാരത്തിന്റെ കുറ്റി ഇവിടുന്ന് പറയപ്പെടും. ഒരു തിരക്കിളിയിൽ രണ്ടാം ലേഖനം അഞ്ചിന്റെ കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പിടിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ആ ദാനമായ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ, ആ കെട്ടിടം നമുക്ക് വേണ്ടി അവൻ വെച്ചിട്ടുണ്ട്. അത് റെഡിയായി കഴിയുമ്പോൾ അവൻ വന്ന് നമ്മളെ ചേർക്കും. നമ്മുടെ മഹാപുരോഹിതൻ ആകാശങ്ങളെ കീറിയിറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. എന്റെ മഹാപുരോഹിതൻ വരും. എന്റെ മഹാപുരോഹിതൻ ലോകത്തിന്റെ ന്യായപ്രമാണത്തിന് നിയമപ്രകാരമുള്ള പുരോഹിതനല്ല. അവൻ സ്വർഗീയ പ്രമാണങ്ങൾക്ക് അധീനനായി മൽക്കിസദേക്കിന്റെ നിയമപ്രകാരമുള്ള പുരോഹിതനായി അവൻ മധ്യാവകാശം നമ്മെ ചേർക്കാൻ വന്ന് നമ്മെ അവൻ കൂട്ടിക്കൊണ്ടുപോകും. ആകാശങ്ങളെ കീറിക്കടന്നുപോയ മഹാപുരോഹിതന്റെ വരക്കണ്ണും കാത്ത് നമുക്ക് കാത്തിരിക്കാം. പ്രിയരെ, എബ്രായ ലേഖനം 9:28 വാക്യം, ഒന്ന് ശ്രോണിക്ക ലേഖനം 4:16 വാക്യം നാം പഠിക്കുമ്പോൾ അറിയാം. കർത്താവ് ഗംഭീരനാമത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച ഓരോ ഭക്തനും അവനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആരാണ് ഇറങ്ങി വരുന്നതാവോ? നമ്മുടെ മഹാപുരോഹിതൻ, നമ്മുടെ മഹാപുരോഹിതൻ, ശ്രേഷ്ഠനായവൻ, പവിത്രനായവൻ, നിർമ്മലനായവൻ, നിഷ്കളങ്കനായവൻ, തുല്യം ചൊല്ലാൻ ആരുമില്ലാത്ത മഹാപുരോഹിതൻ, കുലമില്ലാത്ത പുരോഹിതൻ മധ്യാകാശത്ത് ഇറങ്ങി നിന്ന് നമ്മളെ അനുഗ്രഹിക്കും. യോഹന്നാനെ ഇവിടെ കയറി വരിക എന്ന് വെളിപ്പാട് 4:1 നാം വായിക്കുന്ന പോലെ നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ഭൂമിയിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോകും. യോഹന്നാനെ കയറി വരിക എന്ന് പറഞ്ഞതുപോലെ സഭയെ ഇവിടെ കയറി വരിക എന്ന് നമ്മളോട് ഉറക്കെ വിളിച്ചു പോയി. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കരുതോ? നിശ്ചയമായും കാത്തിരിക്കാം.
സമാഗമന കൂടാരമെന്ന് ആ വലിയ വിഷയം പഴയ നിയമകാലത്ത് മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല, അത് യുഗപരമായി പ്രാധാന്യമുള്ള പ്രവചനങ്ങളുടെ ഒരു സമാഹാരമായിരുന്നു സമാഗമന കൂടാരം. അതിന്റെ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളതിന്റെ നോട്ടുകൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമല്ലോ. നമ്മുടെ കർത്താവും ദൈവമായവൻ നമ്മളെ അനുഗ്രഹിപ്പാൻ വരും. അന്ന് നമ്മുടെ കൂടാരത്തിന്റെ വാസം ഇവിടെ തത്തിയിരുന്നു. നാം അവനോട് ചേരും, നാം അവനിൽ മറിയും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടക്കി. സ്നേഹനിധിയായി ഞങ്ങളുടെ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, കഴിഞ്ഞ 19 ദിവസം സമാഗമന കൂടാരം എന്നൊരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് അല്പമായും അധികമായും ഒക്കെ ഞങ്ങൾ ചിന്തിച്ചും പറഞ്ഞും കടന്നു. എത്രത്തോളം ഞങ്ങളുടെ മനസ്സിലുണ്ടെന്ന് അറിയില്ല, എത്രത്തോളം ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നറിയില്ല. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടിയെല്ലാം നിർവഹിക്കുന്ന ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നീ ജ്ഞാനിയുടെ ജ്ഞാനിയാണല്ലോ, നീ മഹത്വത്തിന്റെ പ്രഭുവാണല്ലോ, നീ സർവശക്തനാണല്ലോ. കർത്താവേ, നിന്റെ പൊന്നുകരണം ഞങ്ങളോട് കാണിക്കണം. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു വ്യക്തി പോലും നഷ്ടപ്പെടുന്നില്ല. ഇത് ഈ പ്രിയ മക്കൾ കൈമാറുവാൻ വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമയം കൊണ്ടും നിന്റെ വചനത്തോടുള്ള സ്നേഹത്താൽ അടിയന്റെ അധ്വാനത്തെ നീ അറിയുന്നു. അത് വൃഥാവായി പോകല്ലേ. കർത്താവേ, അടിയൻ മരിച്ചുപോയാലും മരണമടിയനെ ഭൂപരപ്പിൽ നിന്ന് മാറ്റിയാലും കോറിയിട്ട ഈ വചനങ്ങൾ നിന്റെ വരവ് വരെ ശക്തിയുള്ളതായ എന്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ജീവനും ചൈതന്യമുള്ള ഇരുവാഴ്ത്തലയുള്ള വാളായി പരിണമിക്കേണ്ടതിന് ലളിതദാസൻ പ്രാർത്ഥിക്കുകയാണ്. വലിയ കഴിവോ സാമർഥ്യമോ ബുദ്ധിയോ ഓർമ്മയോ മിടുക്കോ ഒന്നും ഉണ്ടായിട്ടല്ലല്ലോ. ഒരു കൊതി കൊണ്ട്, ഒരാഗ്രഹം കൊണ്ട്, ബലഹീനതയോടെയാണെങ്കിൽ പറ്റുന്നത് പോലെ ശുശ്രൂഷ തികയ്ക്കാൻ നീ അടിയന് ഭാഗ്യം തന്നു. ആർക്കും അത് ഫലശൂന്യമായി പോകല്ലേ. എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇതിൽ പങ്കെടുത്തവരെ യേശുവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനേകർക്ക് അത് ഗുണം ചെയ്യുമാറാകും. വരും തലമുറയ്ക്ക് അത് പ്രയോജനം ചെയ്യണമേ. വചനം പഠിച്ച് നരകത്തിലേക്ക് പോകാനല്ല, വചനം പഠിച്ച് നിത്യതിരത്തുറമുഖത്ത് കാണപ്പെടുവാൻ ഇടയാക്കി തീർക്കണം. കർത്താവേ, നീ മഹത്വമെടുക്കണമേ. നിന്റെ കരങ്ങളിലേക്ക് ഇന്നത്തെ ശുശ്രൂഷയെ വളരെ വിനയത്തോടെ സമർപ്പിച്ച് ഈ ക്ലാസ് അങ്ങയുടെ മുൻപിൽ കാഴ്ചയായി സമർപ്പിക്കും. കർത്താവ് മഹത്വമെടുക്കണമേ. കുറവുകളെല്ലാം നികത്തണമേ. പഠിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം ഗുരുക്കന്മാരുടെ ഗുരുവായവനെ നീ പഠിപ്പിക്കണമേ. നിന്നോട് പ്രാർത്ഥി. നിന്റെ ശബ്ദത്തിനായി ഞങ്ങൾ കാതുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാണ് യേശു കർത്താവിന്റെ നാമത്തിൽ വളരെ വിനയത്തോടെ പ്രാർത്ഥിക്കുക. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് കർത്തൃപ്രാർത്ഥന ചൊല്ലി ആശീർവാദത്തോടെ നമുക്ക് പിരിയാമല്ലോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന ആ രാജ്യവും ശക്തിയും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവാന്തരി ഏകദൈവത്തിന്റെ അനുഗ്രഹം വാഴും. നാം എല്ലാവരോടും നാം കേട്ട വചനങ്ങളോടുകൂടി എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാണമേ. ആമേൻ. മുഖേന ജയം നൽകിയ ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.